ക്യാപ്റ്റൻ മരിച്ചു ഞാൻ അറിഞ്ഞു അല്ല കല്യാണമൊക്കെ കഴിഞ്ഞോ കല്യാണമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ആ പിന്നെ നിങ്ങളെ വയറ്റിനങ്ങനെ ഒരു ചെറു കല്യാണം അല്ലെ എപ്പോ ഇവിടെ എത്തി ഇപ്പൊ ഇറങ്ങിയേ ഉള്ളൂ ഈ പോർട്ട് കിടക്കുന്ന നമ്മൾ അറിഞ്ഞില്ല പിന്നെ പടക്കേക്കര കിടക്കുന്ന സൂസൻ എങ്ങനെ അറിഞ്ഞു നമ്മള് മണത്തറിഞ്ഞു മണക്കും മണക്കും കുറെ ദിവസത്തേക്ക് മണം പിടുത്തം കൂടും ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ തോച്ച് തോച്ച് ഇങ്ങോട്ട് പോന്ന് സൈമൻ ജയിച്ച് ജയിച്ച് അങ്ങോട്ട് പോയി അങ്ങനെയാണ് ആ കുഞ്ഞാലി വീട്ടിലോട്ട് വാ അപ്പൊ ഞങ്ങൾ പോട്ടെ കുഞ്ഞാലിക്ക പിന്നെ കാണാം ഇതെന്തോ ഒക്കെ നമ്മൾ പോക്കാണപ്പ നിക്കി പിന്നെ ഇനി സൈമണെന്നൊന്നും കയറി വിളിക്കരുത് ഫോൺ ആരായാലും ഞമ്മക്ക് സൈമനാ അവനെ ഈ പ്രാവശ്യം പോണേനടക്ക് ഞമ്മക്ക് ഈ കെട്ട അങ്ങോട്ട് നടത്തി കാണും ആ നടത്തിക്കളെ ആ അപ്പൊ ഞങ്ങൾ വരട്ടെ ആ കിട്ടെ അവിടെ കിട്ടെ അടക്കട്ടെ രണ്ട് പ്യൂർ ആപ്പിൾ ജ്യൂസ് എടുക്ക് എടുക്ക് അല്ലേ അല്ലേ കണ്ടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ നമ്മൾ കൂട്ടുകാരനാ പൈലറ്റാണ് എന്തൊക്കെ നമ്മളിങ്ങനെ ആയിപ്പോയി അതൊരു വിദ്യയാണ് ഞാൻ ചേട്ടനോട് പിണക്കോ നിന്റെ പിണക്കം തീർക്കാനുള്ള സാധനമൊക്കെ ഇതിലുണ്ട് എനിക്കൊന്നും കാണണ്ട ഇച്ചാൻ കഴിഞ്ഞ ആഴ്ച വരാമെന്നല്ലേ എന്നോട് പറഞ്ഞത് കപ്പലിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കൂലി ആ അതിരിക്കട്ടെ നീ എന്താ പിന്നെ പോർട്ടിൽ വരാഞ്ഞത് വരേണ്ടവർ വന്നെന്ന് അറിഞ്ഞു സൂസനെ പറ്റിയാണോ ഇച്ചായൻ വരുന്നത് സൂസൻ എങ്ങനെ അറിഞ്ഞു അവൾ അന്വേഷിച്ചറിഞ്ഞിരിക്കും ഇച്ചായന് സൂസൻ മതിയല്ലോ നീ തന്നെ അല്ലേ അവളെ കെട്ടണമെന്ന് എന്നോട് പറഞ്ഞത് കെട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു നാളെ വേറെ പെണ്ണ് നോക്കാം ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇച്ചായ സൂസൻ പാവോ ആ അങ്ങനെ വരിക്കുവാ ഡാഡി എന്താ താമസിച്ചത് ഇന്നും ട്രെയിൻ ലേറ്റ് ആയിരിക്കും എഞ്ചിൻ മുമ്പിലാണെന്ന് വെച്ച് തീവണ്ടി മുഴുവൻ കൊണ്ടെത്തിക്കാതെ ഡ്രൈവർക്ക് ഇറങ്ങി പോരാൻ നോക്കൂ അത് ഡാഡി പറഞ്ഞത് ശരിയാ പിന്നെ സൈമന്റെ ഷിപ്പ് വന്നു സൈമന് പ്രൊമോഷൻ കിട്ടി ഇപ്പൊ ക്യാപ്റ്റനാ ഹൂ ഈസ് സൈമൺ സൈമൺ ആരാണ് ഇതെന്താ ഇങ്ങനെ സൂസൻ എന്തിന് പോർട്ടിൽ പോയി ഇത് നല്ല ചോദ്യം ടെൽ മീ ഫ്രാങ്ക്ലി തുറന്നു പറ സൈമൺ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ ഫോർ വാട്ട് എന്തിനാണ് അത് നല്ല ചോദ്യം അവൻ പോയിട്ട് കുറെ കാലമായില്ലേ വന്നെന്ന് അറിഞ്ഞപ്പോ അവളൊന്ന് പോയി അത്ര തന്നെ ഇങ്ങോട്ട് മാറി നിൽക്ക് ഇടി ഇങ്ങോട്ട് മാറി നിൽക്ക് പ്രായമായ പെണ്ണ അവളെ തല്ലരുത് യു ഗോ ഇൻസൈഡ് അകത്ത് പോകാൻ ഇടി നീ സൈമനെ കാണാൻ പോർട്ടിൽ പോയോ പോയി കൂടെ ആരുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയി എന്നിട്ട് എന്നിട്ട് വെറും കയ്യുമായി ഇങ്ങ് പോന്നു അല്ലേ പിന്നല്ലാതെ വിവരം കേട്ടവളെ ഈ ഡാഡിക്ക് ഒരു കുപ്പി സ്കോച്ച് വിസ്കി എങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു പേടിപ്പിച്ചു പറഞ്ഞല്ലോ മോളെ സൂസൻ നീ പിടിച്ച പിടിയാൽ അവനെ കൂടെ ഇങ്ങ് കൊണ്ടുവരാൻ ഞാൻ എന്താ അവൻ വരും എന്തോ തിരക്കായിരിക്കും എന്റെ മോള് ഭാഗ്യമുള്ളവളാടി ഷീസ് റിയലി ലക്കി അതെന്റെ ഭാഗ്യോ അതെങ്ങനെയാ അവൻ നിന്നെയാണ് കെട്ടാൻ പോകുന്നത് വേണ്ടാതീനും പറഞ്ഞാലുണ്ടല്ലോ ഓ അതിനിടയ്ക്ക് പണങ്ങിയോ മൈ ഡിയർ തെറീസ കമോ ക്യാപ്റ്റൻ മരിച്ചത് ഹൃദ്രോഗം മൂലമാണെന്നാണോ സൈമൻ പറയുന്നത് അസഹ്യമായ നെഞ്ചുവേദനയോടെ എന്റെ മടിയിൽ കിടന്ന് അദ്ദേഹം പിടഞ്ഞു മരിക്കുന്നത് ഇവരെല്ലാം കണ്ടതാണ് കള്ളം പച്ചക്കള്ളം സൈമൺ കരുതിക്കുട്ടി ക്യാപ്റ്റനെ കൊന്നതാണ് മരണകാരണം വ്യക്തമായി അറിയാനാണ് ശവം പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചത് ചാവാൻ നേരത്തെ ഈ സൈമൺ സാറിനെ വിളിച്ച് ഏതാണ്ട് കുശുകുശിക്കുന്നത് ഞാൻ കണ്ടതാ അത് തന്നെ വ്യക്തമായ തെളിവല്ലേ കൊല്ലപ്പെട്ടയാൾ കൊലയാളിയോട് സ്വകാര്യം പറയുമോ ആൻഡപ്പൻ കപ്പലിൽ കുക്കാണ് ക്യാപ്റ്റന്റെ മുറിയിൽ കുക്ക് എന്തിനു വന്നു കർത്താവ് ഇത് എന്തൊരു ചോദ്യമാണ്
ക്യാപ്റ്റൻ സാറ് എന്നെ കുക്കായിട്ടല്ല കരുതിയിരിക്കുന്നു. ആൻഡപ്പൻ, നീ കപ്പലിൽ പോകണ്ട, ഇവിടെ വന്നാ മതി. ഭർത്താവ്, എനിക്ക് എവിടായാലെന്താ, ഒരിച്ചാൻ വയറ് കഴിയണം, അല്ലാതെന്താ? ക്യാപ്റ്റൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഷിപ്പിന്റെ ചുമതല സെക്കൻഡ് ഓഫീസർക്കാണ്. എഞ്ചിൻ മുറിയുടെ താക്കോലും മറ്റു റെക്കോർഡ്സും അദ്ദേഹം എന്നെയാണ് ഏൽപ്പിച്ചത്. അത് കീഴ്നടപ്പിന് വിരുദ്ധമാണ്. എനിക്കറിയേണ്ടത് ലണ്ടനിൽ നിന്ന് ക്യാപ്റ്റനെ ഏൽപ്പിച്ചവിട്ട സ്വർണക്കട്ടികൾ എവിടെയെന്നാണ്. അതറിയാനാണ് ഞാൻ കപ്പലിൽ ബഹളം കൂട്ടിയത്. അതിനിവനെന്നെ ചങ്ങലിക്കുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഞാൻ ക്ഷമിക്കും. സ്വർണക്കട്ടികളുടെ വിവരമറിയാതെ ഒന്നിനെയും ഞാൻ വിടില്ല. എന്തോ ആടിയ ആന്റപ്പാ. കർത്താവെ, ഇത് എന്നെ ആടിയ, പതുക്കാടി. ചുമ്മാ അതല്ല തന്നെ അക്കച്ചി ആന്റപ്പൻ എന്ന് വിളിക്കുന്നു. ആ പിടി. അയ്യോ പാവം, ശങ്കുണി ചേട്ടൻ കൊഴഞ്ഞു. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ. പിന്നെ ഞാൻ എന്തോ വേണം. വന്ന് രണ്ട് അടി അടി. അയ്യോ പെണ്ണുങ്ങളാണോ കാറ്റടിക്കുന്നത്? അക്കച്ചി ആന്റപ്പാ. അക്കച്ചി ആന്റപ്പനെ, നിന്റെ മറ്റേ വല്ലൊരു ശങ്കുണി ചേട്ടൻ പറഞ്ഞ ശരിയാ. ആന്റപ്പൻ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മാറി മറിക്കുന്നേ? നീ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മറക്കുന്ന? ഇത്തവണ വന്നിട്ട് സൈമൺ എന്തോ ഒരു മാറ്റം. ഏയ്, എനിക്കൊരു മാറ്റമില്ല, മാറ്റം സൂസനാണ്. മാറ്റം എന്തോ ഒരു വല്ലായ്മ, ഒരു ഭീതി. കപ്പലിന്റെ സംഭവവാസങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. കപ്പലിലെ കാര്യങ്ങൾ കപ്പലിൽ പോകുമ്പോ മതി, ഇപ്പൊ കരയ്ക്കല്ലേ. സൂസൻ, ഒന്ന് സന്തോഷായിരിക്കുന്നേ. ഈ ജീവിതം മുഴുവനും നമ്മൾ സന്തോഷിക്കാൻ പോവാം. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ കരിന്തേൽ കുത്തിയ പോലെ? ഓ, ഈ നിരാശ നടുവർപ്പം കാണാനല്ല. വീട്ടിലെ പ്രശ്നം ഉടമ്പരായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാ മതി. എന്നാ പിന്നെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ടെങ്കിലും ഔട്ട്ഡോർ പരിപാടി വെക്കേണ്ടിയില്ലായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി, ഇൻഡോർ എല്ലാം ആഫ്റ്റർ മാരേജ്. അതുവരെ അതുവരെ അതിരിക്കട്ടെ. എന്നാ വീട്ടിലേക്ക് വരുന്നത്? അതും കല്യാണം കഴിഞ്ഞിട്ട് പോരെ. പിന്നെ എന്റെ സ്വഭാവം അറിയല്ലോ, നാളെ തന്നെ വരണം. ഇത് ഒരു അഡ്വാൻസ്, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. ആരാ ആന്റപ്പ ചേട്ടാ? ആ ഒരു ഭാവിരാജ. അയ്യോ, ഡയറക്ടർ ഭാഗ്യരാജ് ആയിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു, ഈ ഫോൺ നമ്പറാ കൊടുത്തത്. ഓണ വല്യ മുതലാളി എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ, ഭാഗ്യരാജ് സാറല്ലേ? ഏ, ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? അവശ്യം നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ, എന്ത് പറ്റി ഭാഗ്യരാജന്? രണ്ട് പരിപ്പോടാ പറ്റി. ശങ്കുണി ചേട്ടൻ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സിനിമാ ഷൂട്ടിംഗ്. സിനിമാ ഷൂട്ടിംഗ്? അയ്യോ എന്ത് രസം! രതീഷ് സ്മിതയും കൂടെ നാട്ടു റോഡിൽ കിടന്ന് ബലാത്സംഗം. ഓ, എന്തൊരു രസം! രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ശങ്കുണി ചേട്ടൻ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ, അടുക്കള ജോലിയുണ്ട്. അവന്റെ ഒരു ഷൂട്ടിംഗ്. നീ സമാനപ്പെടു തങ്കമ്മേ, നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. വല്ലരും കാണും? വല്ലരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മൺമറയല്ല, കടപ്പുറ. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ, കൂടെ കഴിയുന്നാളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പൊ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടോ നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെങ്ങിനെ കിട്ടില്ലേ? അത് കിട്ടും. പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണോ? നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. ഓ, പന്ന പട്ടര വരും തിരിഞ്ഞു നോക്കണ്ട. നടന്നോ തടിങ്ങണ്ടോ?
யாரு தங்கம்மாவா ரெண்டு பேரும் சேர்ந்து எங்க போறே ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിയാ സിനിമയിൽ ചേർന്നാച്ചാ എന്താ അവക്ക് ചേർന്നൂടെ ചേർലാമേ ധാരാളമോ ചേർലാം സിനിമ ഒരു നല്ല ഫീൽഡ് ആണോ ശങ്കുണ്ണി സിനിമ ഒരു കടൽ മാത്രമാണ് അതിൽ വീഴുന്ന നദികളാണ് നദികൾ പിന്നെ ഏത് ഫീൽഡാ സാമി നല്ലത് മറ്റു ഫീൽഡിൽ നടക്കുന്ന എന്റെ നൂറിലൊരു അംശം വൃത്തികേട് സിനിമയെ നടക്കുന്നില്ല സാമി ശരിയാണല്ലോ പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി സാമിയുടെ പന്നിവാലി മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി സാമി രക്ഷപ്പെട്ടു അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം അത് സാമി ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് ക്ലോസപ്പം അതിൽ അഞ്ചാറെണ്ണം നേരത്തെ വാങ്ങി വെച്ചാലോ അയ്യോ പൂത്തു സാമി ശരിയാ അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം അവനെയും വേണ്ട സ്വാമി ഞാൻ തടി പോലും ഇവിടെ നിൽക്കുമ്പോഴാ മക്കളെ